മിസ്റ്റർ ഭാസ്കർ ഇവിടെ നിൽക്കണം. രണ്ടുപേരെ ഗേറ്റിന് അടുത്ത് നിർത്തും. ഒറ്റയാളെ പുറത്തു വിടരുത്. കമോൺ, മൂവ് ഫാസ്റ്റ്. ഞാൻ ഉപദ്രവിക്കാമെന്നല്ല, ഒന്ന് കാണാൻ കാണാൻ വേണ്ടി മാത്രം. വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് അറിയാം. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോ ഇങ്ങനെ ഒരു അഭിവേഗം കാണിക്കേണ്ടി വന്നു. ക്ഷമിക്ക. ഇവിടെ ഈ മുറിക്കകത്ത് നിങ്ങൾ എങ്ങനെ കയറി? കയറി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആനി നൃത്തം ചെയ്യാറില്ലേ? ആനി അറിയാതെ ഞാൻ ഒരുപാട് പ്രാവശ്യം ആനിയെ നോക്കി നിന്നിട്ടുണ്ട്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയാറില്ലേ? ആദ്യം കണ്ട നിമിഷം തന്നെ ആനിയുടെ രൂപം എൻ്റെ മനസ്സിൽ പതിഞ്ഞു. തുറന്നു പറയാൻ പേടിയായിരുന്നു. സത്യം പറഞ്ഞാൽ ആനിയെ സ്നേഹിക്കാനുള്ള അർഹത എനിക്കില്ല. ആനി ആകാശത്ത് തിളങ്ങി നിൽക്കുന്നൊരു വെള്ളി നക്ഷത്രമാണ്. ഞാനൊരു പുൽക്കുടി. തെറ്റാണ് ഞാൻ ചെയ്തത്. മനോഹരിയായ ഒരു പെൺകുട്ടിയുടെ മുറിയിൽ അവൾ അറിയാതെ കയറി ചെല്ലുക പൊറുക്കാനാവാത്ത തെറ്റാണ്. ആനി എന്നെ ശിക്ഷിച്ചോളൂ. ബഹളം വെച്ച് വീട്ടുകാരെ ഉണർത്തി എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചോളൂ. മനസ്സിലുള്ളത് തുറന്ന് പറയാൻ കഴിഞ്ഞു എന്നുള്ള മനസ്സമാധാനത്തോടെ ഏത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങാം. ഇന്ന് ആനിയുടെ ബർത്ത്ഡേ അല്ലേ? അതെ, എനിക്കറിയാം. May 21 ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നൊരു ഡേറ്റാണ്. അതുകൊണ്ടുകൂടിയാണ് എത്ര ബുദ്ധിമുട്ടിയാലും ഇന്ന് ആനിയെ കണ്ടേ തീരുമെന്ന് എനിക്ക് തോന്നിയത്. ക്ഷമിക്കുക, ഇനി ഒരിക്കലും ഈ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല. മെനി മെനി ഹാപ്പി റിട്ടേൺ സോദരി. ഗുഡ് നൈറ്റ്. നിങ്ങൾ, നിങ്ങളുടെ പേരെന്താ? ടോണി. ടോണി ലൂയിസ്. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഒരു രാത്രി മുഴുവൻ നഗരത്തിലെ പോലീസുകാർ ഒരുമിച്ച് വലവീശിയിട്ടും ഒരു ചിന്ന കള്ളനെ പിടിക്കാൻ സാധിച്ചില്ലല്ലോ സാറേ. മോശം മോശം. ബാസ്റ്റാർഡ്, എവിടുന്നാണ് സംസാരിക്കുന്നത്? എന്ത് മണ്ടൻ ചോദ്യമാണ് സാറേ. ഏതെങ്കിലും ഒരു കള്ളൻ ഇതിന് മറുപടി പറയൂ. പിന്നെ എന്നു മുതലാ നമ്മുടെ പോലീസ് കള്ളനെ പിടിക്കാൻ വേറൊരു കള്ളന്റെ സഹായം തേടി തുടങ്ങിയത്? ഇത്തരം ചീപ്പ് മാർഗങ്ങളല്ലാതെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, അതാണ് അന്തസ്. കാണാം. ഇതെന്ത് ജോലി സാറേ നിങ്ങളുടെ? ഇന്നലെ അണങ്ങ് വന്നില്ല, മിനിയാന്ന് പകല് മുഴുവൻ കിടന്നുറങ്ങി. ഇങ്ങനെയായി ശരിയാവില്ല. സാർ ഒരു കല്യാണം കഴിക്കണം. കല്യാണം ഒന്നും എനിക്ക് പറഞ്ഞിട്ടില്ല എന്റെ ജാനകിയമ്മേ. ആരും പറയണ്ട. എന്തായാലും ഞാൻ സാറിന് കാണാൻ തുടങ്ങിയിട്ട് കുറെ കാലായില്ലേ. ഓളത്തിലിട്ട പൊങ്ങുതടി പോലെയുള്ള സാറിന്റെ ഈ പോക്ക് അങ്ങ് നിർത്തണം. സാറാ സുരേന്ദ്രൻ മക്കീന്റെ മോളെ കണ്ടിട്ടുണ്ട്. നല്ല കുട്ടിയാ, നല്ലോണം പഠിപ്പുണ്ട്. സാറിന് ചേരും. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്നെ കല്യാണം കഴിപ്പിച്ചേ തീരുമെന്ന് ജാനകിയമ്മക്ക് എന്താ ഇത്ര നിർബന്ധം?
പിന്നെ ആരാ സാറേ ഇതൊക്കെ നോക്കാൻ? ബന്ധുക്കളില്ല, നല്ല കൂട്ടുകാരില്ല, ആരും ഇല്ലാതിരിക്കുന്നതാ സുഖം. അതില്ലാത്തത് കൊണ്ട് തോന്നുക, ഒരു കല്യാണം കഴിച്ച് അഞ്ചാറ് മക്കളൊക്കെ ആകുമ്പോ ഈ തോന്നലൊക്കെ അങ്ങ് പോവും. അതൊക്കെ ഇനി അടുത്ത ജന്മത്ത് മതി. ഞാനെങ്കിൽ പോയി കടുപ്പത്തിലൊരു ചായ ഉണ്ടായിക്കൊണ്ട്. കിടപ്പാണോ? ഓ എന്റെ കർത്താവേ, എന്തു പറ്റിയടോ? ഒന്നും പറയണ്ട സാറേ, ലോറിന്ന് ചുമ്മാ ലോഡ് ഇറക്കിയപ്പോ വെറുതെ ഒന്ന് നെഞ്ചും തല്ലി വീണു. ചുമ്മാ ലോഡ് ഇറക്കി വെറുതെ വീഴേ? കണ്ടിട്ടങ്ങനെ തോന്നില്ലല്ലോ. സത്യമാ സാറേ. ആ അത് പോട്ടെ, നിന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? സാറ് പറയുന്ന പോലെ ആളൊന്നും ഈ നാട്ടിലില്ല. ആര് പറഞ്ഞു? ഇന്നലെ രാത്രി അവന് ഇവിടെയുണ്ട്. 10-50 പോലീസുകാരെ ഈ ടൗൺ മുഴുവൻ കറക്കി ഓടിച്ചില്ല അവൻ. എന്നിട്ട് അവൻ അവൻ്റെ വാട്ടിന് പോയി. 10-50 പോലീസുകാർ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഞാൻ ഒരുത്തം വിചാരിച്ചിട്ട് എങ്ങനെ നടക്കാനാ? എന്നെ ഒന്ന് വിട്ടേക്ക് സാറ്. അത് ശരി, അപ്പൊ നീ ഒഴിയാണ് അല്ലേ? സാർ അത്ര നിർബന്ധമാണ്, എന്നെ കൊണ്ട് രണ്ട് ഇടി ഇടിച്ചോ. അതിപ്പോ നീ പറയണ്ട, ഞങ്ങൾ ചെയ്തോളാം സമയമാകുമ്പോ കേട്ടോ. സംഗതി അതൊന്നും അല്ല കേട്ടോ, മറ്റവൻ ശരിക്കും പെരുമാറിക്കാണും. അങ്ങനെയാണെങ്കിൽ ഇത് വെറും സാമ്പിൾ മേടിക്കട്ടാ. 10, 12, 14, 15 നിലയുള്ള ഇനി പൊട്ടാൻ കിടക്കുന്നുള്ളു പിള്ളേ. നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് സ്ഥലം വിട്ടോളി. എന്തിന്? പോലീസിന്റെ കൈപ്പെട്ടാല്. പോലീസ് ഇല്ലാത്ത നാടുണ്ടോ? എവിടെ പോവാൻ? കുടുങ്ങി. എന്തേ? ഞാൻ കണ്ടു, അങ്ങനെ വന്നതാ. ഞാൻ ശല്യപ്പെടുത്തല്ലോ. ഇതെന്റെ ഫ്രണ്ട് ജമാല്. ജമാൽ, ഈ കുട്ടി ആരാ? എന്റെ പേര് ആനി. ആനി, ആനി. അന്ന് ഞാൻ കാണിച്ച ധൈര്യം ഓർക്കുമ്പോ. എന്ന് ടോണിക്ക് എവിടെ ജോലി? ടോണി? അതെ ടോണി. ലൂയിസ് എന്നുള്ള എന്റെ സെക്കൻഡ് നെയിം ആണല്ലോ. ലൂയിസ്? എന്റെ മുഴുവൻ പേര് ടോണി ലൂയിസ് ആണെന്ന് ജമാൽ അറിയില്ലല്ലേ. ഞാൻ കസ്റ്റംസിലാണ്. ഞങ്ങൾ കുറച്ച് സംസാരിക്കുന്നു, വരൂ. കസ്റ്റംസിലാണല്ലേ? അതെ അതെ, ഞാനിപ്പോഴും ഡ്യൂട്ടി തന്നെ. സംശയം തോന്നിപ്പിക്കുന്ന വല്ല വള്ളമോ ബോട്ടോ കപ്പലോ കണ്ടാൽ? കണ്ടാൽ ഉടനെ ചേസ് ചെയ്യേണ്ടി വരും, പിന്നെ ഇടിയും വെടി. പൊതുവെ റിസ്കി ജോബാ. ആനിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല. അന്ന് പേടിച്ചു കാണൂല്ലേ, ഞാനപ്പോ പറഞ്ഞതൊക്കെ അവിവേകമായി എന്ന് തോന്നുന്നുണ്ടോ? മനസ്സിലുള്ളത് പറഞ്ഞില്ലേ, വല്ലാതെ വീർപ്പുമുട്ടും. അതുകൊണ്ടാ. ടോണി ഇവിടെ താമസിക്കുന്നത്? ഇവിടെ അടുത്താ. നല്ല മനോഹരമായ സായാണ്. ചക്രവാളത്തിന് എന്ത് ചുവപ്പ്! ആനയുടെ കവിൾത്തരം പോലെ.